പൊന്നാരൻ്റെ മാനക കല്ലാളെ മുത്ത് മണയാളെ. അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ആലു ഗോപിയാണ്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ പോയാല് വരിയുണ്ട് മാറെ. ഇപ്പൊ നമ്മളൊരു ഉരുളി വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചെടുക്കാം. നമുക്ക് ഇനി കോളിഫ്ലവർ ഇട്ട് വാട്ടിയെടുക്കാം. ഇപ്പൊ നമ്മളിത് വാടി വന്നിട്ടുണ്ട്, നമുക്കിതൊന്ന് കോരിയെടുക്കാം. നമുക്കിതിലേട്ട് നാല് ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ടെടുക്കാം. അത് ഇതുപോലെ വാട്ടിയെടുക്കണം. ഇപ്പം നമ്മളെ കിഴങ്ങ് നല്ലോണം വാടി വന്നിട്ട് നമുക്ക് പാത്രത്തിലേട്ട് മാറ്റാം. നമുക്ക് ഈ എണ്ണയിൽ തന്നെ അര സ്പൂണ് ചെറിയ ജീരകം ഇട്ട് പൊട്ടിച്ചെടുക്കാം. നമുക്കിതിലേട്ട് അരിഞ്ഞ് വെച്ച് ഇഞ്ചി ഇട്ടെടുക്കാം. കുറച്ച് കരിവേപ്പില, ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇപ്പം നല്ലോണം വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് രണ്ട് സവാള അരിഞ്ഞ് ഇട്ടുകൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കാം. അപ്പം നമ്മൾ ഉള്ളി നല്ലോണം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് നാല് തക്കാളി ഇട്ടെടുക്കാം. നമുക്ക് നല്ലോണം പേസ്റ്റാക്കിയെടുക്കണം. ഇപ്പം നമ്മൾ തക്കാളി നല്ലോണം പേസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും ഇട്ടെടുക്കാം. ഇനി നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. നമുക്ക് ഇതിലാവശ്യമായ ഉപ്പിടാം. 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. നമുക്ക് നന്നായി യോജിപ്പിടിച്ചെടുക്കാം. നമുക്കിനി 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. നമ്മളിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി, എണ്ണയൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ആ, ഇപ്പം ഉരുളക്കിഴങ്ങ് ഒക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ കൂടി മല്ലിച്ചപ്പിൻ്റെ ഇല തൂവിക്കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പൊ നമ്മളെ ആലു ഗോപി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ അമർത്തണം. പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ.